ഡിയർ സ്റ്റുഡൻസ് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് വർഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ത്രീ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം കംപ്ലീറ്റ് ദ പസിൽ കംപ്ലീറ്റ് ദ പസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഫോർട്ടി സിക്സിലുള്ള ആക്ടിവിറ്റി ടു ആണ് അപ്പൊ നമുക്ക് ആ ആക്ടിവിറ്റിയിലോട്ട് പോകാം റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് റൈഡ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് അണ്ടർലൈൻഡ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് അതായത് താഴെയുള്ള സെന്റൻസ് വായിക്കുക അതിൽ ഓപ്പോസിറ്റ് മീനിങ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് ആ ഓപ്പോസിറ്റ് മീനിങ് കണ്ടെത്തേണ്ട അടിയിൽ വരയിട്ടിട്ടുണ്ട് ആ വരയിട്ട വേർഡിന്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു പ്രൊവൈഡ് ചെയ്ത ഒരു സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ എഴുതാം കംപ്ലീറ്റ് ദ പസിൽ യൂസിങ് ദീസ് വേർഡ്സ് അത് കഴിഞ്ഞിട്ട് ആ വേർഡ് ഉപയോഗിച്ച് താഴെയുള്ള പസില് കംപ്ലീറ്റ് ചെയ്യുക ഫസ്റ്റ് വൺ അന്ന ഈസ് സ്മോൾ അപ്പൊ സ്മോളിന്റെ അടിയിലാണ് ലൈൻ ഉള്ളത് അപ്പൊ സ്മോളിന്റെ ഓപ്പോസിറ്റ് എന്താ വലുത് ബട്ട് ദ ബോയ് ഈസ് ബിഗ് അപ്പൊ സ്മോളിന്റെ ഓപ്പോസിറ്റ് ബിഗ് അപ്പൊ ഫസ്റ്റ് നമ്പർ വൺ എന്ന് എഴുതി കൊടുത്ത് ബിഗ് എന്ന് എഴുതാം ഇനി അന്ന ലേണ് ഡാഷ് ഹാബിറ്റ്സ് ഫ്രം ഹെർ ആൻഡ് അന്ന ആൻഡിന്റെ നല്ല ഹാബിറ്റ്സ് അന്ന ലേണ്ട ഗുഡ് ഹാബിറ്റ് ഫ്രം ഹെർ ആൻഡ് ഷീ ഡിൻഡ് ലൈക്ക് എ ബേഡ് ഹാബിറ്റ്സ് അപ്പൊ ബാഡ് എന്നുള്ളതിന്റെ അടിയിലാണ് ലൈൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ബാഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇവിടെ ഈ ലൈനിൽ എഴുതണം ബാഡ് എന്നുവെച്ചാൽ ചീത്ത നല്ലത് നല്ലത് എന്താണ് ചീത്തയുടെ ഓപ്പോസിറ്റ് ഗുഡ് അപ്പം അന്ന ലേൺഡ് ഗുഡ് ഹാബിറ്റ്സ് ഫ്രം ഹർ ആൻഡ് അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ കോളത്തിൽ എന്ത് എഴുതേണ്ടത് ഗുഡ് ഇനി തേർഡ് വൺ അന്നാസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ് ഡാഷ് ആൻഡ് റിട്ടേൺഡ് ഹോം അറ്റ് ഫാദർ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാ പോവാ വൈകീട്ടല്ലോ കാലത്തല്ലേ മോർണിംഗിലല്ലേ തിരിച്ച് വീട്ടിൽ വരുന്നതോ ഈവനിങ്ങില് അപ്പൊ ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്റെ അടിയിലാണ് ലൈൻ ഇട്ടേക്കുന്നത് അപ്പൊ ഡെസ്ക് എന്ന് പറഞ്ഞാല് ഈവനിങ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡോൺ അപ്പൊ ഡി എ ഡബ്ല്യു ഉള്ളത് ആ കുളത്തില് എഴുതാം ഇനി ദ ബോയ് ലോഞ്ച്ഡ് ഹിസ് ബോട്ട് ഡൂറിംഗ് ദ ഡേ ഡേയുടെ അടിയിലാണ് ലൈൻ ഉള്ളത് ഡേ ടൈമിലാണ് ബോയ് പേപ്പർ ബോട്ട് ലോഞ്ച് ചെയ്യുന്നത് ഹി ഡ്രീം ടു അബൌട്ട് ഇറ്റ് അറ്റ് നമ്മ സ്വപ്നങ്ങളൊക്കെ എപ്പോഴാ കാണാ രാത്രി പകലൊറഞ്ഞാലും കാണുമെങ്കിലും ഇവിടെ ഡാഡ ഓപ്പോസിറ്റ് എന്താ എഴുതാ നൈറ്റ് ഇനി ദ ബോയ് പുള്ളെടു ദ ബോട്ട് അന്ന ബിക്കൈം സാഡ് ബോയ് ബോട്ട് പുള്ളെഴുതപ്പൊ അന്നു സങ്കടായി അപ്പൊ സാഡിന്റെ അടിയിലാണ് ലൈന അപ്പൊ സാഡിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും സാഡ് എന്നു വെച്ചാൽ സങ്കടം ദുഃഖം അപ്പൊ ഹാപ്പി അപ്പൊ ആൻറി മേഡ് ബോട്ട്സ് അന്ന ബിക്കൈം ഹാപ്പി ആൻ്റി ബോട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അന്നെയൊക്കെ സന്തോഷമായി അപ്പൊ ഹാപ്പി എന്നുള്ള വേർഡ് നമ്മൾ എഴുതാം ഇനി നമുക്ക് പസില് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് വണ്ണെന്ന് എഴുതി കൊടുത്ത് നമ്മൾ എന്താ എഴുതണം ബിഗ് ബി ഐ ജി ബിഗ് അത് നേരെ ബിഗ് എന്ന് എഴുതാം പിന്നെ ടുന്ന് എഴുതിയില്ല അപ്പൊ അവിടെ നമ്മള് ടൂറെ ഓപ്പോസിറ്റ് ഏതാ കിട്ടിയത് ഗുഡ് അപ്പൊ ജി ഓ ഓ ഡി ഗുഡ് എഴുതാം അപ്പൊ ലാസ്റ്റ് ഡി ആണ് വന്നത് ഇനി ഡി തുടങ്ങിയിട്ട് മൂന്നാമത്തെ ആൻസർ എഴുതാ ഡോൺ ഡി എ ഡബ്ല്യു എൻ ഇനി നാലാമത്തെ ആൻസർ നമ്മൾ എൻ വെച്ചിട്ട് തുടങ്ങണതായിരിക്കും അപ്പൊ എന്തായിരിക്കും എൻ ഐ ജി എച്ച് ടി അതല്ലേ നമ്മൾ നാലാമത്തെ ആൻസർ അത് കഴിഞ്ഞിട്ട് പിന്നിനെയും നമുക്ക് അഞ്ചാമത്തെ ഓപ്പോസിറ്റ് ഏതായിരുന്നു ഹാപ്പി അപ്പോൾ അഞ്ച് എഴുതിയൻ്റെ ഒരു അവിടെ നിന്നു ക്രോസ് ആയിട്ട് എച്ച് എ പി വൈ അപ്പൊ അപ്പൊ അസിലിപ്പോൾ കംപ്ലീറ്റ് ആയില്ലേ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ മേക്ക് ദ മീനിങ് ഫുൾ സെന്റൻസസ് യൂസിങ് ദ വേർഡ് കാർഡ് വേർഡ് കാർഡ് ഉപയോഗിച്ച് മീനിങ് ഫുൾ സെന്റൻസസ് ഉണ്ടാക്കാൻ അപ്പോൾ അത് നമ്മുടെ പേജ് നമ്പർ ഫിഫ്റ്റി ഫൈവിലുള്ള മൈ വേർഡ്സ് എന്ന ആക്ടിവിറ്റിയാണ് അപ്പോൾ അതിലൊരു ബോട്ട് തന്നിട്ടുണ്ട് അതിലൊരു കുറേ വേർഡ്സ് നമ്മളെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഈ പാടത്തിലത്തെ കുറേ വേർഡ്സും തന്നിട്ടുണ്ട് ഏതൊക്കെയത് അന്ന ഡൈവ്ഡ് ജമ്പ്ഡ് ദ വാട്ടർ ദ ഹൗസ് ദ ബോൾ ഗുഡ് ഇൻ ടു ദ സ്ട്രീം അത്രയും ആണ് നമുക്ക് തന്നിട്ടുള്ളത് ആ വേഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് അതിലൊരെണ്ണം നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ദ ബോയ് ജമ്പ്ഡ് ഇൻ ടു ദ സ്ട്രീം ദ ബോയ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ദ ബോയ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊള്ള സെന്റൻസും കൂടി ഇത് വെച്ച് എഴുതാൻ പറ്റണത് നോക്കാം ദ ബോയ് ഗോട്ട് ഇൻ ടു ദ ഹൗസ് ദ ബോയ് ഡൈവഡ് ഇൻ ടു ദ സ്ട്രീം ദ ബോയ് വെച്ച് മൂന്ന് സെന്റൻസ് എഴുതി ഇനി നമുക്ക് അന്ന വെച്ചിട്ട് അന്നനെ തന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അന്ന വെച്ചിട്ട് മൂന്ന് ഇതേമാതിരി മൂന്ന് സെന്റൻസും കൂടി എഴുതാം

ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ടെൻത്തും വേർഡ്സ് നമുക്ക് കണ്ടെത്തി തന്നു ഇനി ബാക്കിയുള്ള വേർഡ്സ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ് പിന്നെ നമ്മൾ ഈ വേർഡ് സ്റ്റെപ്പിൽ എഴുതുന്ന വേർഡ്സിലെ ലെറ്റേഴ്സ് എ ബി ഡിഇ ടി എൽഒ എൻ ഇ എച്ച് എം എഫ് വൈ എസ് ആർ ഈ ലെറ്റേഴ്സ് മാത്രേ നമ്മൾ ഈ വേഡ് ഉണ്ടാക്കണേല് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ ഒരു പ്രത്യേകതയും കൂടി ഈ വേഡ് സ്റ്റെപ്പിന് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എത്രാമത്തെ വേടൊക്കെ എഴുതാനുള്ളത് അഞ്ചാമത്തേം ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ഒമ്പതാമത്തെയും അപ്പൊ ഫിഫ്ത്ത് വേർഡ് നമുക്ക് എങ്ങനെ എഴുതാം അതില് സെക്കൻഡ് ലെറ്റർ ആണ് ഐ വരുന്നത് അപ്പൊ സെക്കൻഡ് ലെറ്റർ ഐ വരുന്ന നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ഈ പാഠമാ ഈ പാഠത്തിലത്തെ വേടാണ് ഡേട്ടി അപ്പൊ നമ്മൾ ആ വേർഡ് സ്റ്റെപ്പിൽ അത് എഴുതാം ഇനി നമുക്ക് കാണാനുള്ള സിക്സ് വേർഡ് ആറാമത്തെ വേർഡ് അതിൽ സെക്കൻഡ് ലെറ്റർ ആണ് ഐ വരുന്നത് അപ്പൊ ഐ വരുന്ന സെക്കൻഡ് ലെറ്റർ നമുക്ക് എഴുതാം എൽ ഐ ടി ടി എൽ ഇ അതിൽ എത്ര ലെറ്റേഴ്സും വേണം ആറ് ലെറ്റേഴ്സ് ഉള്ള ആറാമത്തെ വേർഡ് ഇനി സെവൻ ലെറ്റേഴ്സ് ഉള്ള സെവൻത്ത് വേർഡ് ഏഴാമത്തെ വേർഡ് അതില് തേർഡ് ലെറ്റർ ആണ് ഐവറിൻ്റെത് അപ്പൊ നമുക്ക് ആ വേർഡ് എഴുതാം ഡി ആർ ഐ എഫ് ടി ഇ ഡി ഡ്രിഫ്റ്റഡ് നമുക്ക് എഴുതാനുള്ളത് എയ്ത്ത് വേർഡ് അപ്പൊ എയ്ത്ത് വേർഡിൽ ഫിഫ്ത് ലെറ്റർ ആണ് ഐവറിൻ്റെ അപ്പൊ ഫിഫ്ത് ലെറ്റർ വരുന്ന നമ്മളുടെ വേർഡ് ഏതാ വരിക ഹൊറിബിൾ എച്ച് ഓ ആർ ആർ ഐ ബി എൽ ഇ ഹൊറിബിൾ അപ്പൊ അതെഴുതി ഇനി നമുക്ക് എഴുതാനുള്ളത് ഏതാ നയൻ വേർഡ് ഒമ്പതാമത്തെ വേർഡ് അല്ലെ അപ്പൊ ഒമ്പതാമത്തെ വേർഡില് നയൻത് വേർഡിൽ നയൻ ലെറ്റേഴ്സ് ഉണ്ടാവണം അപ്പൊ നയൻ ലെറ്റേഴ്സ് ഉള്ള വേർഡാണ് അതിന് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഫോർത്ത് ലെറ്റർ ഏതാ വരിക ഐ അപ്പൊ ഫോർത്ത് ലെറ്റർ ഐ വരുന്ന വേർഡ് നമുക്ക് നോക്കാം ഡിലൈറ്റഡ് ഡി ഈ എൽ ഐ ജി എച്ച് ടി ഇ ഡി ഡിലൈറ്റഡ് പിന്നെ ടെൻത്ത് വേർഡ് ടീച്ചർ നമുക്ക് പറഞ്ഞു പറഞ്ഞത് ആ ഹെസിറ്റൻ്റലി അപ്പോൾ നമ്മളെ വേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി അതോടുകൂടി ഇന്നത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റീസുമായി വീണ്ടും കാണാം ഓക്കേ ബൈ